നമസ്കാരം. പട്ടിണി കൊണ്ട് പട്ടിണി കിടന്ന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഭക്ഷണം മോഷ്ടിച്ച അട്ടപ്പാടിയിലെ മധുവിനെ ഓർമ്മയില്ലേ? നാട്ടുകാർ കെട്ടിയിട്ട് തല്ലിക്കൊന്ന ഒരു പാവം പിടിച്ച മനുഷ്യൻ. അയാളുടെ മാനസികാവസ്ഥയും രോഗാവസ്ഥയും അന്ന് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ മധു എവിടെ? മധുവിന്റെ ചർച്ചയൊന്നും നടക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്റെ, മനോരമ ന്യൂസിന്റെ ഒരു പ്രത്യേക പരിപാടി, തത്സമയ പരിപാടിയിൽ CPM മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും അതുപോലെ തന്നെ CITU അതിന്റെ ഉയർന്ന ചുമതല വഹിക്കുന്ന നേതാവുമായ സഖാവ് ആനത്തലവട്ടം ആനന്ദൻ വളരെ ബാലിശമായ, ഒരിക്കലും ഒരു നേതാവിന്, അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് ചേരാത്ത ഒരു പ്രസ്താവന നടത്തിയത് ചില മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കിയിട്ടുണ്ട്. ആനത്തലവട്ടം സഖാവിനോട് ചോദിക്കാനുള്ളത്, അങ്ങ് ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ്, തീർച്ചയായും ന്യായീകരിച്ചുള്ളൂ, അതിനുള്ള അറിവും പക്വതയും ആർജവും ഒക്കെ അങ്ങേക്കുണ്ട്, ഞങ്ങൾ അങ്ങയുടെ അറിവിനെയും ഒന്നും കുറച്ച് കാണുന്നില്ല, തീർച്ചയായും വളരെ നല്ല കാര്യം തന്നെ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് വലിച്ചെഴിക്കുമ്പോൾ സാധാരണ ന്യായീകരണ കമ്മികൾ ചെയ്യുന്നത് ആദ്യം ആ ചോദ്യം ചോദിക്കുന്ന ആങ്കറെ മാനസികമായി തകർക്കുക, തളർത്തുക എന്നുള്ളതാണ്. അതിലേക്കാണ് വരുന്നത്. പിന്നെ കാടും പടർത്തും തല്ലി മറ്റു വിഷയങ്ങളിലേക്ക് പോയി ആ സമയം കളയുക. എന്നിട്ട് ഏറെയുമൊക്കെയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു പ്രത്യേക രീതിയിൽ കുറെ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഈ ചിരി തന്നെ മൊത്തം ടൈം എടുക്കുകയാണെങ്കിൽ 4-5 മിനിറ്റ് ഈ ചിരി തന്നെ കാണും, ഈ ഒരു തരം പുച്ഛിച്ചുള്ള ഒരു ചിരിയൊക്കെ. പക്ഷേ ആനത്തലവട്ടത്തെ പോലുള്ള ഒരു പരിണിതപ്രജ്ഞനായ ഒരു സഖാവ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതല്ലെങ്കിൽ പറഞ്ഞത് മോശമായി പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും പറയുന്നത്. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവിന് ചേരുന്ന ഒരു രീതി ആയില്ല എന്ന തരത്തിലും വിമർശനങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ആനത്തലവട്ടം കഴിഞ്ഞ ദിവസം ചെയ്തത് എന്നതിലേക്കൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ, മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കുന്ന അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ CPM നേതാവ് ആനത്തലവട്ടം ആനന്ദൻ അധിക്ഷേപിച്ചു, പരിഹസിച്ചു, മരിച്ചുപോയവരെ കൂടി പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റ് ചർച്ചയിലാണ് ഈ പാവം പിടിച്ച ചെറുപ്പക്കാരനെതിരെ ആനത്തലവട്ടം ശബ്ദമുയർത്തിയത്. അട്ടപ്പാടിയിലെ മധു ഒരു ഭ്രാന്തനായിരുന്നു, അദ്ദേഹം പറഞ്ഞതാണ്. ഭക്ഷണത്തിനു വേണ്ടിയല്ല അവൻ അരി മോഷ്ടിച്ചത്. മധുവിന്റെ വീട് ആദിവാസികളുടെ ഇടയിലെ ഇടത്തരം വീടായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിൽക്കില്ലായിരുന്നു. കാടാറുമാസം വീടാറുമാസം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവൻ. മധുവിന്റെ വീട്ടിൽ ടെലിഫോണും TV അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് തെണ്ടാൻ പോയതല്ല അവൻ. അവന് തലയ്ക്ക് സുഖമില്ലാതെ വെളിയിൽ ഇറങ്ങി അരി മോഷ്ടിച്ചതാണെന്നും ആനത്തലവട്ടം ആനന്ദൻ ചർച്ചയിൽ പറഞ്ഞു. CPMന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്, ഈ അധകൃത വിഭാഗങ്ങളോട്, സമൂഹത്തിന്റെ പിന്നിരയിൽ നിൽക്കുന്ന ഈ ആദിവാസി വിഭാഗങ്ങളോടുള്ള ആ ഒരു മനസ്സാണ് അവിടെ പ്രകടമായത് എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. ചിലപ്പോൾ ആനത്തലവട്ടത്തിന്റെ ശൈലിയായിരിക്കാമത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതും മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ആദിവാസി യുവാവിനെ കുറിച്ച് പറയുമ്പോൾ നാവിന് ഒരല്പം നിയന്ത്രണം വേണ്ടേ? ഇങ്ങനെയൊക്കെയാണോ ഒരു പൊതുവേദിയിൽ തത്സമയ ചർച്ചയിലും മറ്റും പ്രതികരിക്കേണ്ടത് ആനത്തലവട്ടത്തെ പോലെ? ആനത്തലവട്ടം വളരെ സൗമ്യമായി പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പല CPM നേതാക്കളും പല CPMന്റെ പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഒരു പാവം പിടിച്ച വ്യക്തി, അദ്ദേഹത്തിന് ചിലപ്പോൾ സുഖമില്ലായിരിക്കാം, അല്ലെങ്കിൽ അരി മോഷ്ടിച്ചത് വിശന്നിട്ടായിരിക്കാം, അല്ലായിരിക്കാം, അതിപ്പോൾ മരിച്ചുപോയ ആളല്ലേ, അദ്ദേഹത്തോട് ചോദിക്കാതെ വേറെ മാർഗമില്ലല്ലോ, അതൊക്കെ കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ ആരെയും തല്ലിക്കൊല്ലാനും ഉള്ള അധികാരമൊന്നുമില്ല. ആരാലും കൊല്ലപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇന്ത്യയിൽ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ആനത്തലവട്ടം സഖാവ് ഓർത്താൽ നന്നായിരുന്നു. ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് അത് ഒരു സമൂഹത്തിന്, ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിന് അത് ലജ്ജാകരമായ കാര്യമാണ്. അവരെ അധിക്ഷേപിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, സർക്കാർ ആദിവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടെ ആദിവാസി ക്ഷേമ മന്ത്രി AK ബാലൻ സഖാവ് എന്ത് ചെയ്യുന്നു, അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അവരെ ഇത്തരത്തിൽ വാക്ശരങ്ങൾ കൊണ്ട് അവരുടെ സമൂഹത്തെ മുറിവേൽപ്പിക്കരുത്. ആ ഇത് കേൾക്കുന്ന ആ മധുവിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വേദന എന്താണ്? വീട്ടിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ ഒക്കെ സമ്മതിച്ചു, അല്ലെങ്കിൽ താങ്കൾ പോയി കണ്ടു കാണും, നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ അധിക്ഷേപ സ്വരങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഉള്ള പൊതുവേദികൾ നിറയ്ക്കരുത് എന്ന് മാത്രമാണ് അങ്ങേപോലുള്ള വ്യക്തികളോട് പൊതുജനത്തിന് പറയാനുള്ളത്. മധുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 16 പേരെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം നൽകി. പക്ഷേ ഈ അന്വേഷണം പോരെന്ന് മധുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൂടിയാണ് മധുവിനെ പിടിക്കാൻ ആൾക്കൂട്ടം കിലോമീറ്ററുകൾ താണ്ടിയത്, നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ സമയത്ത് ചർച്ചയായതാണ്. UPയിലും മറ്റും ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കുമ്പോൾ കിടന്ന് വായിട്ടലച്ചുകൊണ്ടിരുന്ന പലരും ഇവിടെ ഇത് നടന്നപ്പോൾ മിണ്ടാതിരുന്ന കഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഈ മരിച്ചുപോയവരെയും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരെയും ഒന്നും അധിക്ഷേപിക്കാനുള്ള അവകാശം, പരിഹസിക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.